ആറാം ഡേസി ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഫ്രിജറേറ്റിംഗ് മെഷീനിലെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സ്വിച്ചിനെയാണ് തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ റെഫ്രിജറേറ്ററിനകത്ത് തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ആ ഇവാപറേറ്ററിനുള്ളിൽ വെച്ച ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ കംപ്രസറിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി റെഫ്രിജറേറ്ററിനകത്ത് തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നു. വിൻഡോയ്സിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ റൂമിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ കംപ്രസറിനെ നിയന്ത്രിക്കാൻ വേണ്ടി തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നു. വാട്ടർ കൂളറിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നിശ്ചിത ടെമ്പറേച്ചർ ജലത്തിന് ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ കംപ്രസറിനെ നിയന്ത്രിക്കാൻ വേണ്ടി തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ വേണ്ടി റെഫ്രിജറേറ്റർ മെഷീൻ ഉപയോഗിക്കുന്ന സ്വിച്ചിനെയാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളൊരു തെർമോസ്റ്റാറ്റിന്റെ പടമാണ് വരച്ചിരിക്കുന്നത്. ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒന്നാമതായി പറയുന്നത്. ഒന്നാമതായി ഇതൊരു ഒരു ബെല്ലോസ്, ഇതാണ് ബെല്ലോ. ബെല്ലോ ഉണ്ട്, ക്യാപ്പിലറി ട്യൂബ്, ഇതാണ് ക്യാപ്പിലറി ട്യൂബ്. അതിനോട് ചേർന്ന് ഒരു തെർമൽ ബൾബ് ഉണ്ട്. അടുത്ത് നോക്കി ഇലക്ട്രിക്കൽ കോണ്ടാക്ട് പോയിന്റുകൾ. ഇലക്ട്രിക്കൽ കോണ്ടാക്ട്, ഇത് ഡിഫറൻഷ്യൽ സ്ക്രൂ, ഇതാണ് ഡിഫറൻഷ്യൽ സ്ക്രൂ. ഇത് തെർമോസ്റ്റാറ്റിന്റെ സ്പ്രിങ്, ടെമ്പറേച്ചർ കൺട്രോൾ നോബ്, റേഞ്ച് സ്ക്രൂ. റേഞ്ച് സ്ക്രൂ ഇതിന്റെ നോബിനുള്ളിലായിട്ട് കാണുന്ന റേഞ്ച് സ്ക്രൂ. പിന്നെ ഒരു മെറ്റൽ ബോഡി, ഇതാണ് മെറ്റൽ ബോഡി. ഇത്രയുള്ള ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ചിന്റെ ഭാഗങ്ങൾ. മനസ്സിലായല്ലോ. ഇനി നോക്കി ഈ തെർമോസ്റ്റാറ്റിന്റെ തെർമൽ ബൾബ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവാപറേറ്റർ കോയിലിന്റെ അവസാന ഭാഗത്താണ്. ആ കോയില് അവസാനിക്കുന്നിടത്താണ് ഈ തെർമൽ ബൾബ് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഫിറ്റ് ചെയ്തത് ചോദിച്ചാൽ, ഇവാപറേറ്റർ കോയില് പൂർണ്ണമായിട്ട് തണുത്ത ശേഷം മാത്രമേ കംപ്രസർ ഓഫ് ആവുകയുള്ളൂ. അല്ലാതെ ഈ തെർമൽ ബൾബ് കൊണ്ടുപോയി ഇവാപറേറ്ററിന്റെ സെന്ററിലോ സൈഡിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കോയിൽ കഴിഞ്ഞ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവാപറേറ്റർ പൂർണ്ണമായി തണുക്കത്തില്ല. അതിന് മുമ്പേ കംപ്രസർ ഓഫ് ആകും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ തെർമൽ ബൾബ് ഇവാപറേറ്റർ കോയിലിന്റെ അവസാനത്ത് ക്ലാമ്പ് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്, അതായത് ഏത് റെഫ്രിജറേറ്റിംഗ് മെഷീനിലാണോ ഈ തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന അതേ റെഫ്രിജറന്റ് ആണ് ഇതിനകത്തും ചാർജ് ചെയ്തിരിക്കുന്നത്. ഒരു തെർമോസ്റ്റാറ്റാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് നോക്കി ഇതാണ് ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോളും. ഇതാണ് നമ്മൾ തിരിച്ചാണ്, അതായത് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ റെഫ്രിജറേറ്ററൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ നോബയിലാണ് തിരിക്കുന്നത്. വലത്തോട്ട് തിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂളിങ്ങിന്റെ റേഞ്ച് കൂടും, മീൻസ് കൂളിംഗ് കൂടും ഈ നോബ് തിരിക്കുമ്പോൾ. മനസ്സിലായല്ലോ. എന്നുവെച്ചാൽ കുറച്ച് കൂടുതൽ സമയം പ്രവർത്തിച്ച് കഴിഞ്ഞ ശേഷമേ കംപ്രസർ ഓഫ് ആകത്തുള്ളൂ ഇത് തിരിക്കുന്നതനുസരിച്ച്. എന്നുവെച്ചാൽ അതായത് അത്രയും സമയം കംപ്രസറിന് വർക്ക് ചെയ്യാൻ കഴിയും. അതായത് ഈ നോവ് തിരിക്കുമ്പോൾ അനുസരിച്ച് കംപ്രസറിന്റെ പ്രവർത്തനം കൂടിക്കൊണ്ടിരിക്കുന്നു സാധനം. അടുത്ത ഒരു നോവ് ഉണ്ട് ഇവിടെ, ഡിഫറൻഷ്യൽ സ്ക്രൂ ആണ്. ഇത് നമ്മൾ തിരിക്കുകയില്ല, അത് കമ്പനി സെറ്റ് ചെയ്ത് വിടുന്നതാണ്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് കട്ട് കട്ടൗട്ട് കട്ട് എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്. അതായത് കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ ഓഫ് ആവുന്ന പോയിന്റിനെ കട്ടൗട്ട് എന്ന് പറയുന്നത്, കട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ആവുന്ന പോയിന്റ്. ഈ കട്ടൗട്ടും കട്ടിനും തമ്മിലുള്ള വ്യത്യാസം നിശ്ചയിക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട്, അതിനെയാണ് ഡിഫറൻഷ്യൽ സ്ക്രൂ എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ തെർമോസ്റ്റാറ്റ് മാനുഫാക്ചറി ചെയ്യുന്ന സമയത്ത്, അതായത് ഡിസൈൻ ചെയ്ത് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, സോറി, ഇത് മാനുഫാക്ചറി ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റ് ചെയ്ത് നമുക്കത് മണ്ണിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കമ്പനി അത് സെറ്റ് ചെയ്ത് വിടുന്ന. മനസ്സിലായി. ഈ ഡിഫറൻഷ്യൽ സ്ക്രൂ, ഈ ഈ ടെമ്പറേച്ചർ നോബ് ആണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. മനസ്സിലായല്ലോ. പിന്നെ ഇത് ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതായത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എപ്പോഴും സീരിയസ് സർക്യൂട്ട് ആയിരിക്കും. കംപ്രസറിന് സീരിയസ് സർക്യൂട്ട് ആയിരിക്കും. അതായത് ഒരു ലൈൻ മാത്രം തെർമോസ്റ്റാറ്റ് വഴി ഇറങ്ങി കംപ്രസറിലേക്ക് വരും. അങ്ങനെ അത് ഇതിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ക്രമീകരിച്ചിരിക്കും. മനസ്സിലായല്ലോ. അതിന്റെ ഘടന അത്ര മാത്രമുള്ള അതിന്റെ ഘടന. ഇനി ഇതിന്റെ പ്രവർത്തനം നോക്കാം. അതായത് ഈ തെർമൽ ബൾബ് നമ്മൾ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് ഇവാപറേറ്ററിൽ. ഇവാപറേറ്ററിലെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇതിനകത്തുള്ള ലിക്വിഡ്, അതായത് അതിനകത്തുള്ള റെഫ്രിജറന്റ് എക്സ്പാൻഡ് ചെയ്യും. അതായത് ഇവാപറേറ്ററിലെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്
ഈ തെർമൽ ബൾബിലുള്ള ലിക്വിഡ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ അത് വേപ്പറൈസ് വേപ്പറൈസ് ആകുകയും ആ വേപ്പറൈസ് ആകുന്ന റെഫ്രിജറന്റ് ബെല്ലോയിൽ വന്ന് പ്രവർത്തിക്കും. ബെല്ലോയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ബെല്ലോട് ചേർന്നുള്ള ഇലക്ട്രിക്കൽ കോൺടാക്ട് പോയിന്റ്, ഇതാണ് ഇലക്ട്രിക്കൽ കോൺടാക്ട് പോയിന്റ്, അത് മേളോട്ട് ഉയരും. മേളോട്ട് ഉയരുകയും നമ്മുടെ ഈ കോൺടാക്ട് ലഭിക്കുകയും കംപ്രസർ പ്രവർത്തിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ കംപ്രസർ വർക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഇവാപ്പറേറ്ററിലെ ടെമ്പറേച്ചർ വീണ്ടും താഴും. ടെമ്പറേച്ചർ താഴ്ന്നു കഴിയുമ്പോൾ ഈ തെർമൽ ബൾബിൽ നിറച്ചിരിക്കുന്ന ഈ വാതകം വീണ്ടും ലിക്വിഡായി മാറുകയും ഈ ബെല്ലോസ് ചുരുങ്ങുകയും ഈ കോണ്ടാക്ട് വിച്ഛേദിക്കുകയും ചെയ്യും. അതായത് ഈ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് താഴോട്ട് വരികയും ചെയ്യും. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഈ നോബലാണ് എപ്പോഴും ടെമ്പറേച്ചർ നിശ്ചയിക്കുന്നത്. മനസ്സിലായല്ലോ? അന്നേരം ആ ടെമ്പറേച്ചർ ഒരു സ്പ്രിംഗിന്റെ പ്രഷറായിട്ട് ഈ എന്ത് ഇലക്ട്രിക് കോണ്ടാക്ടിലേക്ക് വരും. അതാണ് ഈ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് കിട്ടുകയും അല്ലെങ്കിൽ വിച്ഛേദിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അന്നേരം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണോ ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ? ഡിഫറൻഷ്യൽ സ്ക്രൂ എന്ന് പറയുമ്പോൾ കട്ടിനും കട്ടൗട്ടും തമ്മിലുള്ള അകലത്തെ നിശ്ചയിക്കുന്നതാണ് ഡിഫറൻഷ്യൽ സ്ക്രൂ. മനസ്സിലായി? അന്നേരം ഇത്രയേ ഉള്ള ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ചിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കാം. മനസ്സിലായല്ലോ? അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.